അധികാരം. സ്വപ്നത്തിൽ വരാറുണ്ടല്ലോ, അതാണോ? അയാളുടെ തല വീണ ആപ്പിൾ എന്താ അത്രക്ക് സ്വാദുള്ളതാ? ന്യൂട്ടൺ അയാളുടെ തലയിൽ വീണ ആപ്പിൾ എടുത്ത് തിന്ന് കാണും, അതിന്റെ സ്വാദ് നന്നായിരുന്നു കാണും, അതായിരിക്കും അങ്ങനെ എഴുതിയത്. ഇതിനൊക്കെ ഞാൻ എന്ത് പറഞ്ഞു? നീ അവരിത് കണ്ടുപിടിച്ചു, ഇവരിത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടുപിടിപ്പൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല ലീനെ. നിന്നെ അന്വേഷിച്ചു വരുവായിരുന്നു, അപ്പോഴത്തേക്ക് എത്തിയോ? സ്റ്റൗവില് സൂപ്പ് വെച്ചിട്ടുണ്ട്, നോക്കിക്കോ, ഞാൻ ഉടനെ വരാം. എനിക്ക് ഇവിടുന്ന് പറന്നുപോയി ഹിമാലയത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. രജനീകാന്ത് അല്ലാതെ വേറെ ആരും അവിടെ പോയിട്ടേ ഇല്ലടാ. ഓ, ആ തമിഴ്നാടനോ? ഈ കടികാരത്തിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കോ. എനിക്കതൊന്നും പറ്റില്ല, ഞാൻ പൂച്ചയായി മാറാൻ പോവാ. നീ ചെയ്യുന്നത് ശരിയല്ല മയക്കണ്ണ, കടികാരത്തിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ഉള്ളോന്ന് നോക്കണ്ടേടാ. ഉടനെ നീ ഒന്ന് സയന്റിസ്റ്റ് ആവോ? ആ ഘടികാരം എങ്ങനെയാ സെറ്റ് ചെയ്യുന്ന നിനക്ക് അറിയാവോ? ലീനെ, നീ ഇവിടെ എന്തിയാ? ഞാൻ സ്റ്റൗവില് സൂപ്പ് വെച്ചിട്ടുണ്ട്, അത് നോക്കിക്കോളാൻ പറഞ്ഞല്ലേ. ക്ഷമിക്കമ്മേ, ഞാനിവിടെ ഒരു ഗവേഷണത്തിലാ. എന്താ അങ്ങനെ ഒരു ഗവേഷണം? ആ എന്തിനാ നീ ഈ ഘടികാരം ഇങ്ങനെ പീസ് പീസായി ഊരിയിട്ടിരിക്കുന്നത്? എന്ത് അഹങ്കാരം ഉണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ പണി കാണിക്കും. ഇനി ഞാൻ നിനക്ക് പോക്കറ്റ് മണി തരില്ല, അത് മാത്രമല്ല ഇനി രണ്ടാഴ്ചത്തേക്ക് ഐസ്ക്രീമും ഇല്ല. ഇതുപോലെ ഇനി എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊരു സയന്റിസ്റ്റ് അല്ലേ, ഇത് വീണ്ടും പഴയ സ്ഥിതിയിലാക്കാൻ എനിക്ക് പറ്റും. നീ ഇങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു കഥയെഴുത്തുകാരിയായാൽ വലിയ കവയത്രി ആവാൻ പറ്റും. അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഉറക്കം വരുന്നു. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു തോലക്കേ. കടികാരം സെറ്റ് ചെയ്തത്? അതെന്തിനാ നീ അങ്ങനെ ഊരിയിട്ടത്? എഡിസൺ അങ്ങനെയാ ചെയ്തത്, അതുകൊണ്ടാ ഞാനും ഒന്ന് ശ്രമിച്ചത്. സയന്റിസ്റ്റ് ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ അവര് തന്നെയാണ് തീർക്കാറ്. ഇത് ഞാൻ ശരിയാക്കിയെങ്കിലേ അമ്മ എനിക്ക് പോക്കറ്റ് മണി തരൂ. അതിന് ഞാൻ എന്ത് ചെയ്യണം? അമ്മ കാശ് തന്നാലല്ലേ ഐസ്ക്രീം ആയി തരാൻ പറ്റൂ. നീ എന്ത് പറയുന്നു? നീ കുടുങ്ങിയത് പോരാഞ്ഞിട്ട് പാര എനിക്കിട്ടും പണിതല്ലേ. അക്കുത്തിക്കുത്താന വരം വ്യക്തമായ കണ്ണന്റെ കണ്ണെ കണ്ണുകൊണ്ടൊരു മായാജാലം. എന്ത് പറ്റി ഡാർലി, ഇന്ന് സൂപ്പ് നീ ഉണ്ടാക്കില്ലേ? സൂപ്പ് ഞാൻ തന്നെ ചെയ്തത്, ലീനെ നോക്കാൻ പറഞ്ഞിട്ട് പോയി. അവളേതോ ഗവേഷണം ചെയ്യാൻ പോയ ഗതിയാ ഇത്. അതെയോ, എന്താണ് പരീക്ഷിച്ചതെന്ന് പറയൂ. കടികാരത്തിൽ എങ്ങനെയാ അലാം അടിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി ഊരിയതാ. നിന്റെ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തു മോനെ. ക്ലോക്ക് ഞാൻ മൊത്തം അഴിച്ചു മാറ്റി, പക്ഷെ അത് ജോയിന്റ് ചെയ്യാൻ പറ്റാതെ പോയി. ഈ പ്രായത്തിൽ അവരെ ചീത്ത പറയരുത്, പ്രോത്സാഹിപ്പിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വലിയൊരു സയന്റിസ്റ്റ് ആവും. ലീനെ, നീ ഘടികാരം സെറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? ഇത് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. നിനക്കിനി രണ്ടു മാസത്തേക്ക് പോക്കറ്റ് മണി തരുന്നതേ അല്ല.
ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ എന്താ തെറ്റെയ്തെന്ന് എനിക്കറിയില്ല. ഞാനും തന്നെ വിഷമിക്കണ്ട, ഇപ്രാവശ്യം ശരിയാക്കാം. ഞാനും അതാ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ശ്രദ്ധ മറ്റെവിടെയായിരുന്നു. എന്നോട് ക്ഷമിക്ക്, ഇങ്ങനെ നടന്നതിനൊക്കെ ഞാനല്ലേ കാരണം. സാരമില്ലടാ, അതിൽ എന്റെയും പങ്കുണ്ടല്ലോ. ഓ അത് ശരി. നീ എന്നെ സഹായിക്കാൻ ശ്രമിച്ചു, അതിന് ഞാൻ നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. താ ഉടനെ വരാം. നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം കൊണ്ടുതാ. ഞാൻ ഈ ഘടികാരം ശരിയാക്കിയിട്ട് കഴിച്ചോളാം. ഞാനും ഒരു സയന്റിസ്റ്റ് ആവാൻ തീരുമാനിച്ചു.